നമസ്കാരം. ഇസ്രായേലിന്റെ മറുപടിയായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഇതാ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു ചെറുത്തുനിൽപ്പ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അറ്റാക്ക് ഏത് രീതിയിലാകുമെന്ന ചർച്ചകളായിരുന്നു കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായ മറുപടി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇസ്രായേലും തുറന്നു സമ്മതിച്ചിരിക്കുന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേജറുകളും മറ്റ് വയർലെസ് ഉപകരണങ്ങളും ഉപയോഗിച്ച സമീപകാലത്ത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആക്രമണം ആസൂത്രണം ചെയ്ത കെട്ടിടമാണ് ലക്ഷ്യമിടുന്നതെന്നും ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് 500 പേർ കൊല്ലപ്പെടുകയും 10,000 ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്ത ലെബനനിലെ ഇസ്രായേൽ ബോംബാക്രമണത്തിനിടെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി. ഒക്ടോബറിന് ശേഷം ഇതാദ്യമായാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇസ്ലാമിക് റെസിസ്റ്റൻസ് ടെൽ അവീവിന്റെ പ്രാന്തപ്രദേശത്തുള്ള മൊസാദ് ആസ്ഥാനത്തെ ലക്ഷ്യമാക്കി 25/9/2024 ബുധനാഴ്ച രാവിലെ 6:30 ഖാദർ 1 ബലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു. ഹിസ്ബുള്ള ഇതെല്ലാം ഒരു പ്രസ്താവനയിലൂടെയാണ് വ്യക്തമാക്കിയത്. ഇത് മറ്റൊരു വാർത്തയിൽ നിന്നുള്ള സോഴ്സ് അല്ല, ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സ്ഥിരീകരണമാണ്. അതേസമയം ഹിസ്ബുള്ള ആക്രമണം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി. ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലും ബുധനാഴ്ച രാവിലെ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇതാദ്യമായാണ് ടെൽ അവീവ് ലക്ഷ്യമിട്ട ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രായേൽ തുടരുന്നത് ശക്തമാക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലെബനനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയും മറ്റ് 6 ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഖുബൈസി. മറുപടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 300 റോക്കറ്റുകൾ അയക്കുകയായിരുന്നു. ഒരു വർഷത്തോടടുക്കുന്ന ഗസ യുദ്ധത്തിനിടയിലാണ് ലെബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത്. ഇസ്രായേലിന്റെ 60 ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി 10 റോക്കറ്റുകൾ അയച്ചെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. അതേസമയം ലെബ്നനിൽ നിന്ന് ആദ്യമായാണ് ഒരു പ്രൊജക്ടൈൽ മധ്യ ഇസ്രായേലിൽ എത്തുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യവും അവകാശപ്പെടുന്നത്. കഴിഞ്ഞ മാസം ടെൽ അവീവിന് സമീപത്തുള്ള ഒരു രഹസ്യാന്വേഷണ കേന്ദ്രത്തെ വ്യോമാക്രമണത്തിൽ ലക്ഷ്യം വെച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങളോ ആളപയമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് ഇസ്രായേലിനുള്ള സിവിൽ ഡിഫൻസ് നിർദ്ദേശങ്ങളിൽ മാറ്റമില്ല എന്ന് സൈന്യം അറിയിക്കുകയായിരുന്നു. ലെബനനിലെ നഫഖിയ പ്രദേശത്ത് തങ്ങളുടെ വിമാനങ്ങൾ മിസൈൽ തൊടുത്ത ലോഞ്ചറിൽ ഇടിച്ചതായി ഇസ്രായേൽ എയർഫോഴ്സ് എക്സിലൂടെ കുറിക്കുകയായിരുന്നു. അധിനിവേശ സിറിയൻ പ്രദേശമായ ഗൊലാൻ കുന്നുകളിലും വടക്കൻ ഇസ്രായേലിലെ കാർമൻ പർവ്വതത്തിനും സമീപവും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച വൈകിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെ വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചു. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം പശ്ചിമേഷ്യ നടുങ്ങുമോ അതോ ഇല്ലയോ എന്നൊക്കെ.